നമസ്കാരം. നോട്ട് നിരോധനത്തിന്റെ ആ 50 ദിവസങ്ങളിൽ തന്നെ മിനിമം വെളിവുള്ളവർ എല്ലാം തന്നെ പറഞ്ഞിരുന്നതാണ് ഈ 2000 നോട്ട് ഒരു ക്രൈസിസ് മാനേജ്മെന്റിന് വേണ്ടി ഇറക്കിയ ഉപാധിയാണെന്നും ഇത് അധികകാലം സമ്പദ് വ്യവസ്ഥയിൽ തുടരില്ല എന്നും. വലിയ ഡിനോമിനേഷനിലുള്ള നോട്ടുകൾ ഒറ്റയടിക്ക് പിൻവലിച്ച ആ സമയത്ത് അത്രയും മൂല്യമുള്ള കറൻസി വളരെ പെട്ടെന്ന് വിപണിയിൽ തിരിച്ചെത്തിക്കുക എന്ന ഒരൊറ്റ പർപ്പസിന് വേണ്ടി ഇറക്കിയ 2000 നോട്ടുകൾ അതിൻ്റെ ജോലി ഏകദേശം പൂർത്തിയാക്കി ഉറവിടത്തിലേക്ക് തന്നെ മടങ്ങുന്നു. ഈ പ്രക്രിയ കുറച്ചു കാലം തുടർന്ന് ഏതാനും വർഷങ്ങൾക്ക് ശേഷം തിരിച്ചു വരാത്ത 2000 നോട്ടുകൾ മാറിയെടുക്കാനുള്ള ഒരു മിനി നോട്ട് നിരോധനം എന്ന സാധ്യതയും തള്ളിക്കളയാനാവില്ല. പഴയ 1000 രൂപയുടെ നോട്ടുകളേക്കാൾ പാതി സ്ഥലത്ത് 2000 നോട്ടുകൾ സൗകര്യപൂർവ്വം പൂർത്തി വെച്ച പലരുടെയും രോദനങ്ങൾ അന്നും കേൾക്കാം. ഇനി ഇതൊരു താൽക്കാലിക ഉപാധിയായിരുന്നു എന്നത് തന്നെയായിരുന്നു 2000 നോട്ടുകൾക്ക് പേപ്പർ ക്വാളിറ്റി കുറവുണ്ട് എന്നും പ്രിൻ്റ് ക്വാളിറ്റി കുറവുണ്ടെന്നും നിറം ഇളകുന്നു എന്നൊക്കെയുള്ള ന്യൂനതകൾക്കുള്ള കാരണവും. അന്ന് ഡിജിറ്റൽ പേയ്മെൻ്റ് എന്ന് കേൾക്കുമ്പോഴേക്കും കൂവിച്ചിരിച്ചിരുന്ന പലരും ഇന്ന് വീട്ടിൽ പണിക്ക് വരുന്ന ബംഗാളിക്ക് വരെ കൂലി കൊടുക്കുന്നത് ഗൂഗിൾ പേ അല്ലെങ്കിൽ ഫോൺ പേ അങ്ങനെയുള്ള സംവിധാനങ്ങൾ വഴിയാണ്. ഈ ബംഗാളികൾ എല്ലാ തിങ്കളാഴ്ചയും ബാങ്കുകളിൽ വന്ന് കഴിഞ്ഞ ആഴ്ചയിലെ കൂലി നാട്ടിലേക്ക് അയക്കാൻ തിരക്ക് കൂട്ടുന്ന കാഴ്ച ഇന്ന് സർവ്വസാധാരണമാണ്. അവരിൽ സ്ഥിരം പണിയുള്ളവർ പലർക്കും കൂലി അക്കൗണ്ടിലേക്കാണ്, അവർ ഡിജിറ്റലി പണം അയക്കുന്നു. അപൂർവം ചിലർ ക്യാഷ് വല്ല മൊബൈൽ റീചാർജ് സെൻറ്ററിൽ പോയി 100-ന് 1 രൂപ നിരക്കിൽ ഡിജിറ്റൽ ട്രാൻസ്ഫർ ചെയ്യുന്നു. പല സ്ഥാപനത്തിലും നോർത്ത് ഇന്ത്യൻ തൊഴിലാളികൾക്ക് പോലും ഇന്ന് ക്യാഷായിട്ട് ശമ്പളം വേണ്ട, കാരണം അക്കൗണ്ടിലിട്ടാൽ അവർക്ക് യഥേഷ്ടം നാട്ടിലേക്ക് അയക്കാനും ഇവിടെ ആമസോണിൽ നിന്നും ഫ്ലിപ്കാർട്ടിൽ നിന്നും മറ്റും പർച്ചേസ് നടത്താനും 100-ഓ 200-ഓ ATMൽ നിന്ന് എടുക്കാനും കഴിയും. ക്യാഷ് കയ്യിൽ വെക്കാതെ ഈ രീതിയിൽ കൈകാര്യം ചെയ്യാൻ ആരംഭിച്ചത് മുതൽ തങ്ങളുടെ ചിലവുകൾ കുറഞ്ഞിട്ടുണ്ട് എന്ന് അവരോരോരുത്തരും സാക്ഷ്യപ്പെടുത്തുന്നു. ഇതുപോലെ പല രീതിയിൽ ഇവിടുത്തെ അടിസ്ഥാന വർഗ്ഗക്കാരൻ്റെ കയ്യിൽ ചെന്ന ഇച്ചിരിയോളം സർപ്ലസ് ഉണ്ടല്ലോ. ഇന്ന് ഈ ദുരിതകാലത്തും ഇന്ത്യൻ സമ്പദ്വ്യവസ്ഥ വെറും 2 പാദങ്ങൾ കൊണ്ട് -23% നിന്നും +0.4% തിരിച്ചു കയറിയതിൻ്റെ അടിസ്ഥാനപരമായ ഒരു കാരണം ഈ ഇച്ചിരി പോലും വരുന്ന സർപ്ലസ് ആണ്. ആ സർപ്ലസ് സൃഷ്ടിച്ച അധിക വാങ്ങൽ ശേഷിയാണ്. അതിനുശേഷമേ ഒരുപക്ഷെ സർക്കാർ പ്രഖ്യാപിച്ച 20 ലക്ഷം കോടിയുടെ ക്രൈസിസ് പാക്കേജ് പോലും വരൂ. 1-ാം തീയതി കിട്ടുന്ന ശമ്പളം മുടങ്ങുന്ന പ്രതിസന്ധിക്കപ്പുറം കാര്യമായ സാമ്പത്തിക പ്രതിസന്ധികൾ കാണാത്ത ഇൻക്യുബേറ്റഡ് ബുദ്ധിജീവികൾക്ക് ഇത്തരം പച്ച പരമാർത്ഥങ്ങൾ ഉൾക്കൊള്ളാവുന്നതിലും അപ്പുറമാണ്. അക്കൂട്ടരുടെ വിലാപങ്ങളും ചിന്താപരിധികളും ഒന്നിച്ചെടുത്താലും അതിനേക്കാൾ പല പല മടങ്ങ് ആഴവും പരപ്പുമുള്ള ഭൂമികയാണിത്. സായിപ്പ് അടിച്ചുകൂട്ടിയ സിദ്ധാന്തങ്ങൾ വെള്ളം തൊടാതെ വിഴുങ്ങുന്ന അക്കൂട്ടരുടെ അക്കാദമിക അച്ചുകളിൽ എത്ര തല്ലിയൊതുക്കാൻ നോക്കിയാലും ഒതുങ്ങില്ല. അത്തരം സായിപ്പിൻ്റെ സിദ്ധാന്തങ്ങളുടെ അച്ചിലേക്ക് ഈ ഭൂമികയെ വെട്ടിയൊതുക്കാൻ കഴിയാതെ നിരന്തരം തോൽവി അടഞ്ഞുകൊണ്ടിരിക്കുന്നതിൻ്റെ അമർഷം ഈ സംസ്കാരത്തിൻ്റെ ന്യൂനതയായി വ്യാഖ്യാനിച്ച് തോറ്റ് ഈ ഇത്തിൽ കണ്ണികൾ കാലയവനികൾക്കുള്ളിൽ മറഞ്ഞു പോകും. ആ അനിവാര്യത കൺമുന്നിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഏതെങ്കിലും ഒരു തെരുവിനായി മൂത്രമൊഴിച്ചാൽ പോലും കെട്ടുപോകുന്ന ഒരു തരി കനലായി അത്തരം നീച വ്യാഖ്യാതകൾ ചുരുങ്ങിക്കൊണ്ടിരിക്കുന്നു. ഇനി ശുദ്ധികലശമാണ്, അത് നടക്കുക തന്നെ ചെയ്യും. കാലത്തിൻ്റെ കാവ്യനീതിയാണത്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.